ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ റെസിപ്പി ഉള്ളത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനുശേഷം ഞാൻ ആദ്യമായി തയ്യാറാക്കുന്നത്, ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നു. ഒരു കപ്പ് മിൽക്കും കൂടെ ചേർത്ത് നമുക്കത് തിളപ്പിക്കാനായിട്ട് തുടങ്ങാം. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം അതിൽ തരങ്ങളൊന്നും ഇല്ലാതെ കട്ടിയായിട്ട് കുറുകി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം പാല് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കോൺഫ്ലോർ ചേർത്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടിയാകാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത്രയും ആയാൽ മതി. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. അത് തണുക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് ലൂസായിട്ട് വരും. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാലിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം. ഇനി നമുക്കതിലേക്ക് ഒരര കപ്പ് മാംഗോ പ്യൂരിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. മാംഗോയുടെ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്കതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ബീറ്റ് ചെയ്ത് ഒരു നല്ലൊരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്കത് ബീറ്റ് ചെയ്യണം. ഇനി ഒരു കാൽ കപ്പ് മാംഗോ ഇങ്ങനെ ക്യൂബായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് മാംഗോ ഫ്ലേവറും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളറും കൂടെ ജസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ് കളറ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ബീറ്റ് ചെയ്യരുത്, ഇനി ഒന്ന് ഇളക്കി കൊടുക്കുകയേ ചെയ്യാവുള്ളൂ ആ മാംഗോയുടെ പീസസുകളൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലേക്കാണ് ഫ്രീസ് ചെയ്യേണ്ടത് അതിലേക്ക് നമുക്കൊഴിച്ച് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാം. ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് മുഴുവനായിട്ട് നമുക്ക് ഇത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിക്കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.